ഗുഡ് മോർണിംഗ് ആൻഡ് ഗുഡ് ഈവനിങ്. ഹൗ ആർ യു എവരിബഡി? നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നഷ്ടപ്പെട്ടു പോയ സമയത്തെ ദൈവം മടക്കിത്തരും. നിങ്ങളുടെ ജീവിതത്തിൽ ലോസായ ടൈം ഗോഡ് വിൽ റിട്ടേൺ. ദൈവം അത് നിങ്ങൾക്ക് തിരിച്ചു തരും. അത് എങ്ങനെയായിരിക്കും തിരിച്ചു തരുന്നത്? 6 മാസം കൊണ്ട് നഷ്ടപ്പെട്ടു പോയ സമയം 1 സെക്കൻഡ് കൊണ്ട് തിരിച്ചു തരുമ്പോൾ അത് മുഴുവനും ലാഭമായി, അത് മുഴുവനും അത് ബെനഫിറ്റായി, പ്രോഫിറ്റായി, അത് സമാധാനമായി തീരുവാൻ, മറ്റുള്ളവരുടെ മുമ്പിൽ ഉത്തരങ്ങൾ കൊടുക്കുവാൻ കാരണമായി തീരും. യെശയ്യാവ് 38:8, യെശയ്യാ ചാപ്റ്റർ 38:8. ആകാശത്തിൻ്റെ കടികാരത്തിൽ സൂര്യഗതി അനുസരിച്ച് ഇറങ്ങിപ്പോയിരിക്കുന്ന നിഴലിനെ ഞാൻ 10 പടി പിന്നോക്കം തിരിയുമാറാക്കും. ഇങ്ങനെ സൂര്യൻ കടികാരത്തിൽ ഇറങ്ങിപ്പോയിരുന്ന 10 പടി തിരിഞ്ഞു പോന്നു. ഇറങ്ങിപ്പോയതിനെ തിരിച്ചു കൊണ്ടുവരുന്ന ദൈവം. ഇറങ്ങിപ്പോയ സന്തോഷം, ഇറങ്ങിപ്പോയ സമാധാനം, വീട് വിട്ടിറങ്ങിപ്പോയ ഭർത്താവ്, വീട് വിട്ടിറങ്ങിപ്പോയ ഭാര്യ, വീട് വിട്ടിറങ്ങിപ്പോയ ജനറേഷൻ തിരിച്ചു വരാൻ പോകുന്നു. ഇന്ന് ഈ സമയം കർത്താവ് നിന്റെ ആരോഗ്യം ഇറങ്ങിപ്പോയി. അവൻ തൻ്റെ കടികാരത്തെ തൊടാൻ പോകുന്നു. അതിനെ വീണ്ടും അത് പുതുക്കി വീണ്ടും അതിനെ തിരിച്ചു കൊണ്ടുവരുവാൻ ദൈവം ഭയങ്കര പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഒരെത്തും പിടിയും കിട്ടാതെ കിടക്കുന്ന സാഹചര്യങ്ങളെ മുഴുവനും ദൈവം മാറ്റിമറിക്കും. ദൈവം അത്ഭുതങ്ങളായി ദൈവം മാറ്റും. വിജയമാക്കി ദൈവം മാറ്റും. സ്വസ്ഥതയാക്കി ദൈവം മാറ്റും. ഇവിടെ പറഞ്ഞിരിക്കുന്നു, ആകാശത്തിൻ്റെ കടികാരത്തിൽ സൂര്യഗതി അനുസരിച്ച് ഇറങ്ങിപ്പോയിരിക്കുന്ന നിഴലിനെ ഞാൻ 10 പടി പിന്നോട്ട് തിരിയുമാറാക്കും. ഇങ്ങനെ സൂര്യൻ കടികാരത്തിൽ ഇറങ്ങിപ്പോയിരിക്കുന്ന 10 പടി തിരിഞ്ഞു പോന്നു. ദൈവത്തിൻ്റെ പ്ലാൻ എത്ര ഭയങ്കരമാണ്! ദൈവത്തിൻ്റെ പടി എത്ര ഭയങ്കരമാണ്! ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള തിങ്കിങ് എത്ര ഭയങ്കരമാണ്! നിങ്ങളുടെ ജീവിതത്തിൽ ഇറങ്ങിപ്പോയതിനെ തിരിച്ചു കൊണ്ടുവരുന്ന ദൈവം. ബാലൻ ഇറങ്ങിപ്പോയതിനെ ദൈവം തിരിച്ചു കൊണ്ടുവരും. വിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു, ഇറങ്ങിപ്പോയ നിന്റെ ഹസ്ബൻഡ് തിരിച്ചു വരാൻ പോകും. നിന്റെ വീട് വിട്ടുപോയി മദ്യത്തിന് അടിമപ്പെട്ടിരിക്കുന്ന നിന്റെ ഹസ്ബൻഡ് മടങ്ങി വരാൻ പോകുന്നു. കുടുംബജീവിതത്തിനകത്ത് ചില പ്രശ്നങ്ങളുമായി അക്കപ്പെട്ടിരിക്കുന്ന നിന്റെ ജീവിതത്തെ ദൈവം ഭയങ്കര മാറ്റത്തിലേക്ക് കൊണ്ടുവരാൻ പോകുന്നു. തിരിച്ചു കൊണ്ടുവരുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതമാകുന്ന ടൈം, ആ ക്ലോക്ക്, മണിക്കൂറുകൾ, മാസങ്ങൾ, ഇയറുകൾ കറങ്ങി മുമ്പോട്ട് പോയി. ലഭിക്കേണ്ട കാര്യങ്ങൾ നടക്കാതെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ദൈവം നടത്തിപ്പിലേക്കുള്ള ആ സോണിനെ ദൈവം തൊടാൻ പോവാ. ദൈവത്തിൻ്റെ സ്പർശനം ഉണ്ടാകാൻ പോകുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവെ, ഇറങ്ങിപ്പോയതിനെയെല്ലാം മടക്കി കൊണ്ടുവരണമേ. നഷ്ടപ്പെട്ടതിനെയെല്ലാം തിരിച്ചു കിട്ടുവാൻ ഇടയാക്കണമേ. സമയം കഴിഞ്ഞ് മുമ്പോട്ട് പോയി, ഒന്നും നടന്നില്ല, അതിനെ സമയത്തിലേക്ക് കൊണ്ടുവരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വലിയ അത്ഭുതം ചെയ്യണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സെപ്റ്റംബർ 6-7 കാനഡയിൽ കിച്ചണയർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് നമ്മുടെ മെലേ കോൺഫറൻസ് നടക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ബ്രോഷർ ഇട്ടുകൊടുക്കുക, അവരെ കൊണ്ടുവരിക.
ഒരു വലിയ ആത്മപകർച്ചയുടെ നാളുകളാണ്. ദൈവം ഒരു കാലത്ത് കാനഡയിൽ നിന്ന് എഴുന്നേറ്റവരെല്ലാം അവിടെ നിന്ന് പല രാജ്യങ്ങളിൽ പോയി. എന്നാൽ ഈ സീസൺ കാനഡയെ ഉണർത്താൻ ദൈവം പ്ലാൻ ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളെല്ലാവരും കാനഡയിൽ ഒരു ഉണർവ് ആഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങളുടെ അടുത്തുള്ള അയൽ രാജ്യങ്ങളിൽ ഒരു ഉണർവ് ആരംഭിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങളെല്ലാം വരണം. ആത്മഭാരത്തോടെ വരിക, പ്രാർത്ഥിക്കുക, വേഗത്തിൽ വെബ്സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്യാൻ ഓർപ്പിക്കുന്നു. ഗോഡ് ബ്ലസ് യു.